പാഞ്ചാലിമേട്. ഇനി നമ്മുടെ യാത്ര പാഞ്ചാലിമേട്ടിലേക്കാണ്. ഒരുപാട് ഒരുപാട് ഐതിഹ്യങ്ങളുള്ള പാഞ്ചാലിമേട്ടിലേക്ക്. പാഞ്ചാലിമേട് എത്തുന്നതിന് തൊട്ട് മുമ്പ് ഇങ്ങനൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇവിടെ വരുന്നവർ ഒട്ടുമിക്കവരും ഇവിടെ നിർത്തിയിട്ട് ഇവിടെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിട്ടാണ് പോവാറ്. ആ കാണുന്നതാണ് പാഞ്ചാലിമേടിലേക്കുള്ള എൻട്രി പോയിന്റ്. പാഞ്ചാലിമേടിന്റെ കവാടത്തിൽ തന്നെ രണ്ട് എൻട്രി പോയിന്റ് കാണാം. ഒന്ന് മരിയൻ കുരിശുമലയുടെയും മറ്റൊന്ന് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിന്റെയും. രണ്ടു കൂട്ടരും ഇവിടെ സന്തോഷത്തോടെയും സൗഹൃദത്തോടെയും കൂടിയിട്ടാണ് പോകുന്നത്. ഇവിടെ നമ്മെ സ്വീകരിക്കുന്നത് തന്നെ മനോഹരമായ ഈ ഒരു കവാടം തന്നെയാണ്. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് പാഞ്ചാലിമേടാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ചയിലേക്ക്. ഇവിടെ വരുമ്പോ നമ്മൾ എൻട്രി പാസ് എടുക്കണം കേട്ടോ. ഇവിടെയെല്ലാം വളരെ മനോഹരമായിട്ടുണ്ട്. മനോഹരമായ കല്ലുകൾ പാകിയ നടപ്പാതയും മെഡോസൊക്കെയായി കാഴ്ചക്കാരെ ആകർഷിക്കത്തക്ക രീതിയിൽ ആകെ അടിപൊളിയായി വൃത്തിയായി ഒരുക്കിയിട്ടുണ്ട്. ഫാമിലി ആയിട്ടൊക്കെ വരുന്നവരാണെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്യും. നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരിടം കൂടിയാണ് കേട്ടോ. ഈ കാണുന്ന പോലത്തെ കുറെ കതിർമണ്ഡപങ്ങളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത്. ആദ്യത്തെ കതിർമണ്ഡപത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ അതിമനോഹരമായ കാഴ്ചകളാണ്. ഇവിടെ വരുന്നത് കൂടുതൽ ബെറ്റർ രാവിലെ 8 മണിക്ക് മുമ്പ് വരുന്നതായിരിക്കും. ഈവനിംഗ് ആണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. പിന്നെ സൺറൈസ് സൺസെറ്റ് ഒക്കെ അടിപൊളി വ്യൂ ആണ് ഇവിടെ. ആളുകൾക്ക് ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ പാകത്തിൽ ഒരുപാട് സ്പോട്ടുകൾ ഇവിടെ ഉണ്ട്. പാഞ്ചാലിമേടുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഐതിഹ്യങ്ങളും ഒരുപാട് കഥകളും ഉണ്ട്. പാഞ്ചാലിമേട് എന്ന പേര് വരുന്നത് പോലും പണ്ട് വനവാസ കാലത്ത് പഞ്ചപാണ്ഡവന്മാർ വിശ്രമിക്കാൻ ഉപയോഗിച്ച സ്ഥലമാണിത് എന്നാണ് ഐതിഹ്യം. പാഞ്ചാലിയോടൊപ്പം അവരിവിടെ എത്തിയെന്നും കുറച്ചുനാൾ തങ്ങിയെന്നും വിശ്വസിക്കപ്പെടുന്നു. അന്ന് അവർക്ക് സഹായം ഈ ഭാഗത്ത് ഉണ്ടായിരുന്ന ഗോത്രവർഗക്കാരാണ് നൽകിയെന്ന് പറയപ്പെടുന്നു. അങ്ങനെ നമ്മൾ മുകളിൽ കാണുന്ന കതിർമണ്ഡപത്തിലെത്തി. താഴത്തതിനേക്കാളും അല്പം ചെറുതാണ് മുകളിലത്തെ കതിർമണ്ഡപം. ഒരുപാട് ഫിലിമിന്റെ ഷൂട്ടിംഗ് നടന്ന സ്ഥലമാണിത്. ചാർലി സിനിമയിലെ കുറെ സീൻ ഇവിടെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്.
പൊതുവെ മൗണ്ടെയിനിൽ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും പലരും മടിക്കുന്നത് മിക്കപ്പോഴും ഉള്ള കഠിനമായ ട്രക്കിംഗ് കാരണമാണ്. എന്നാൽ വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലാതെ പ്രായഭേദമന്യേ പാഞ്ചാലിമേടിന്റെ അറ്റം വരെ എത്തിച്ചേരുക എന്നുള്ളതാണ് കൂടുതൽ പേർ ഇവിടെ എത്തുന്നതിന്റെ പ്രധാന കാരണം, പ്രത്യേകിച്ച് ഫാമിലിയായിട്ട് വരുന്നതിന്റെ കാരണം. അങ്ങനെ നടന്ന് പാഞ്ചാലിമേടിന്റെ മുകളിൽ എത്തിയപ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് അനുഭവപ്പെട്ടു, ഒരുപാട് സന്തോഷവും തോന്നി. അവസാനത്തെ കുരിശാണിത്. ഇവിടെ നിന്ന് പിരമിഡും പരുന്തൻ പാറയും നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത മിസ്റ്റി ഹിൽസ് റിസോർട്ടും എല്ലാം കാണാം. പണ്ടൊക്കെ മകരവിളക്ക് കാണാൻ ആളുകൾ ഇവിടെ എത്താറുണ്ടെന്നും പാഞ്ചാലിമേടുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഐതിഹ്യങ്ങൾ പറയപ്പെടുന്നുണ്ട്. തീർച്ചയായും എല്ലാവർക്കും വന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണിത്. ഈ കാഴ്ചകൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലെ. അപ്പോൾ ഇതുവരെ വന്നിട്ടില്ലാത്തവർ ഒന്ന് വന്ന് കണ്ടു നോക്കൂ. ഫാമിലിയായിട്ട് വരുന്നവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരിടം കൂടിയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ മനോഹരമായ വീഡിയോയ്ക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.